റഫേൽ ഇടപാടിൽ കേന്ദ്ര സർക്കാരിന് സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് നൽകിയതിന് പിന്നാലെ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ. സ്വാതന്ത്ര്യത്തിന് ശേഷം രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ തെറ്റിദ്ധരിപ്പിക്കലായിരുന്നു റഫേൽ ഇടപാടിന്റെ മേലുണ്ടായ ആരോപണമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂര്യനെ പോലെയാണെന്നും സൂര്യന് നേരെ ചെളി വാരിയെറിയരുതെന്നും ഷാ തുറന്നടിച്ചു. കപട രാഷ്ട്രീയത്തിന്റെ മുഖത്തേറ്റ അടിയാണ് സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധിയെന്നും ഷാ പറഞ്ഞു. റാഫേൽ ഇടപാടിൽ തെറ്റായൊന്നും കണ്ടെത്താനായില്ലെന്നാണ് കോടതി പറഞ്ഞത്. കോൺഗ്രസ് പ്രസിഡന്റ് രാഷ്ട്രീയ നേട്ടത്തിനായി നടത്തിയ വ്യാജ പ്രചരണമാണ് കോടതി വിധിയിലൂടെ വെളിപ്പെട്ടത്. നരേന്ദ്രമോദി സർക്കാരിനെതിരെ വീണ്ടു വിചാരമില്ലാത്ത ആരോപണം നടത്തിയ രാഹുൽ രാജ്യത്തോട്ട് മാപ്പ് പറയണമെന്നും അമിത്ഷാ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സത്യം എല്ലായ്പ്പോഴും വിജയിക്കുമെന്നും അമിത്ഷാ പറയുന്നു. ബന്ധുപ്രീണനവും അഴിമതിയും ഞങ്ങളുടെ നയമല്ലെന്നും BJP നേരത്തെയും വ്യക്തമാക്കിയിട്ടുണ്ട്. അനിൽ അംബാനിയെ ഇടപാടിൽ ഓഫ്സെറ്റ് പാർട്ണർ ആക്കിയതും സുപ്രീം കോടതി എതിർത്തിട്ടില്ലെന്ന് അമിത്ഷാ ചൂണ്ടിക്കാട്ടി. ആരോപണം ഉന്നയിച്ച രാഹുൽ ഗാന്ധി തന്റെ വാർത്താ സ്രോതസ് വെളിപ്പെടുത്തണം. രാജ്യത്തിന് പ്രധാനപ്പെട്ട ഒരു കരാറിനെ അപകീർത്തിപ്പെടുത്താനാണ് ചിലർ ശ്രമിച്ചതെന്നും അമിത്ഷാ കൂട്ടിച്ചേർത്തു. ജനങ്ങളെയും സൈനികരെയും സംശയാലുക്കളാക്കുകയായിരുന്നു രാഹുലിന്റെ ലക്ഷ്യമെന്നും അമിത്ഷാ ആരോപിക്കുന്നു. സർക്കാരുകൾ തമ്മിലുള്ള ഇടപാടുകൾക്ക് കോൺഗ്രസ് മുൻകാലങ്ങളിൽ തയ്യാറാകാതിരുന്നത് എന്താണെന്നും കോൺഗ്രസ് വ്യക്തമാക്കണം. കാവൽക്കാരൻ കള്ളനാണെന്ന് വിളിച്ചു പറയുന്ന എല്ലാ കള്ളന്മാരും അങ്ങനെ ചെയ്യുന്നത് കാവൽക്കാരനെ പേടിക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ സൂര്യന് നേരെ ചെളിവാരിയെറിഞ്ഞാൽ അത് നിങ്ങളുടെ ദേഹത്ത് തന്നെയായിരിക്കും പതിക്കുകയെന്നും ഷാ രാഹുലിനെ ഉപദേശിച്ചു. നേരത്തെ BJP വക്താവ് ഷാനവാസ് ഹുസൈനും കോൺഗ്രസിനെയും രാഹുലിനെയും വിമർശിച്ചിരുന്നു. എല്ലാ ഇടപാടുകളും ബൊഫേഴ്സ് ഇടപാടല്ലെന്നാണ് ഹുസൈൻ പറഞ്ഞതെന്നും അമിത്ഷാ പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി രംഗത്തെത്തിയിരുന്നു. രാജ്യത്തിന്റെ കാവൽക്കാരൻ കള്ളനായി മാറിയെന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആരോപണം ഉയർത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്ക് പ്രധാനമന്ത്രി പദത്തോട് ബഹുമാനമില്ലെന്ന സ്മൃതി ഇറാനിയുടെ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഫ്രാൻസുമായി ചേർന്ന് നടത്തുന്ന റാഫേൽ കരാറുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. സാമ്പത്തിക തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വ്യവസായി വിജയ് മല്യയെ തിരിച്ചെത്തിക്കാത്ത മോദി സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും രാഹുൽ ആരോപിച്ചു. റാഫേൽ കരാറിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. കേന്ദ്ര സർക്കാർ നടപടികളിൽ പിഴവില്ലെന്നും വിലയിലും കരാറിലും സംശയമില്ല എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. വിഷയത്തിൽ ഇടപെടാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നുമാണ് കോടതി വിധി പറഞ്ഞത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉയർത്തിയ ആരോപണങ്ങൾ കോടതി തള്ളി. റഫേൽ വിമാനങ്ങൾ രാജ്യത്തിന് ആവശ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത. Oh.